ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ ഒരു ജിയോ ഫോണാണ്. ഈ ഫോണിൻ്റെ കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ സിം എടുക്കുന്നില്ല. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിം എടുക്കാത്ത ഈ കംപ്ലയിൻ്റ് ജിയോ ഫോണിനകത്ത് അതെങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് റെഡിയാക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഞാൻ ആദ്യം നമുക്കിതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പം നോക്കിയാൽ അറിയാം ഇവിടെ സിം എടുത്തിട്ടില്ല. സിമ്മിൻ്റെ അവിടെ ഒന്നും റേഞ്ച് സിഗ്നലിൻ്റെ അവിടെ ഒന്നും തന്നെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് അതിന് വേണ്ടി ചെയ്യേണ്ടത് മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂറ്റിയിലിട്ടിട്ട് ഇതിൻ്റെ സിം ഡ്രൈയുടെ കണക്ഷൻസൊക്കെ എവിടെയെങ്കിലും വെച്ച് ബ്രേക്ക് ആയിട്ടുണ്ടോ, കണക്ഷൻസൊക്കെ ഓക്കെ ആണെന്നൊന്ന് ചെക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കുറച്ച് വെട്ടത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ സിം ഡ്രൈ കണക്ഷൻസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എവിടെയെങ്കിലും വെച്ച് ലൈൻ കട്ടായിട്ടുണ്ടോ എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്നതിന് ഇച്ചിരി സൂമിങ് കുറവുണ്ടാവും, അതുകൊണ്ട് തന്നെ ഞാൻ ഈ സിം ഡ്രൈയുടെ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട്. അപ്പോൾ ഇതേ ഇത് ഈ കണക്ഷൻസ് എവിടെയെങ്കിലും കട്ടായിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതിയാവും. ഉണ്ടെങ്കിൽ അത് ജംബർ ഉപയോഗിച്ച് കണക്ഷൻസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയിക്കോളും. സിം ഡ്രൈയുടെ കണക്ഷൻസൊക്കെ ചെക്ക് ചെയ്തു. അപ്പം ഇതിൽ എവിടെ വെച്ചും ലൈനൊന്നും കട്ടായിട്ടില്ല, ഈ ഡ്രൈ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ അടുത്തായി ചെയ്യേണ്ടത് ഈ കാണുന്ന ഐ സി ഉണ്ടല്ലോ, ഈ മുകളിൽ കാണുന്ന ഈ ഐ സിയുടെ തൊട്ട് താഴെയായിട്ടൊരു കപ്പാസിറ്റർ ഉണ്ട്. അതേന്ന് നമ്മുടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഇതിൻ്റെ വലിപ്പത്തിലുള്ളൊരു ഡയഗ്രാം കാണിക്കുന്നതാണ്. ഈ കാണുന്ന പോയിൻ്റിൽ നിന്ന് ഈ കാണുന്ന പോയിന്റിൽ നിന്ന് ഈ സിമ്മിൻ്റെ ഈ പോയിൻ്റിലേക്ക് കണക്ഷൻ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇല്ല, കണക്ഷൻ വരുന്നില്ല, കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഈ കാണുന്ന ആ കപ്പാസിറ്ററിൻ്റെ ആ പോയിന്റിൽ നിന്ന് ഈ കണക്ഷനിലേക്ക് ഒരു ജമ്പർ ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് നോക്കാം.
ജമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് സിം ഇട്ടിട്ട് നോക്കാം എന്തായിരിക്കും സിം എടുക്കോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ബാറ്ററി കിട്ടിയല്ലോ, എൽ ജിയുടെ അല്ലേ? വേറെ വേറെ ഒന്നും ഞാൻ നോക്കിയിട്ട് സൂട്ട് ആവുന്നില്ല. എൽ ജിയുടെ അല്ലേ ബാറ്ററി? ഇപ്പം ശ്രദ്ധിച്ചറിയാം ഇവിടെ റേഞ്ച് സിഗ്നൽ കാണിക്കുന്നുണ്ട്. അപ്പം അത് സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ.